ഷാജഹാനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു ഖേദപ്രകടനം നടത്തിയത് ഒത്തുതീർക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു, പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. വീണ്ടും കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇവർ ഈ കമ്മീഷന് മുന്നിൽ ഹാജരാവുകയും മൊഴി നൽകുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്താണ് ലീഗിന്റെ നീക്കം? കമ്മീഷന് മുമ്പിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇന്നലെയാണ് ഇവർക്ക് വിവരം അറിയിച്ചത്. തുടർന്ന് മലപ്പുറത്ത് ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ട്, കോഴിക്കോട്ട് ഹാജരാകാമെന്നാണ് വനിതാ കമ്മീഷൻ അറിയിച്ചത്. പക്ഷേ കോഴിക്കോട്ടെ വനിതാ ചുമതലയുള്ള വനിതാ കമ്മീഷൻ അംഗം കോവിഡ് ബാധിച്ച് കിടപ്പിലായതിനാൽ അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ ഇവിടെ നടക്കാനിടയില്ല. ഏതായാലും അടുത്ത സെറ്റിങ്ങിൽ കോഴിക്കോട്ട് പങ്കെടുക്കാമെന്നാണ് ഹരിത നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ലീഗിനെ ഇത് പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇവരോട് പരാതി പിൻവലിക്കാൻ പറഞ്ഞു, പക്ഷേ പരാതി പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല സിറ്റിംഗിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. മാത്രവുമല്ല ഹരിത നേതാക്കൾ രഹസ്യമായി പല മാധ്യമപ്രവർത്തകരോടും പറഞ്ഞൊരു കാര്യം, മലപ്പുറത്താണ് ഈ സിറ്റിംഗ് നടക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ലീഗ് പ്രവർത്തകർ ആ സിറ്റിംഗ് തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ അവിടെ എത്തുന്ന നേതാക്കളെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്താനോ ഒക്കെ തന്നെ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് മലപ്പുറത്ത് നടക്കുന്ന പരിപാടിയിൽ അല്ലെങ്കിൽ സിറ്റിംഗിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചത്. ഇതൊക്കെ തന്നെ ലീഗ് നേരത്തെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. അവർ ഇന്നലെ PMSLAM ഇക്കാര്യം ഏറെക്കുറെ പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്തു. 8-ാം തീയതി ഉന്നതാധികാര സമിതി ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ ലീഗ് എടുത്തൊരു തീരുമാനമാണ്, ഹരിത ഇതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ലീഗിനെതിരെ കൂടുതൽ പ്രത്യക്ഷമായ ഒരു വിമർശനം തന്നെ വന്നേക്കാവുന്ന ഒരു നിലപാടിലേക്ക് ലീഗിന് നേതൃത്വം പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരിത നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടായേക്കും. നേരത്തെ എടുത്ത നടപടികൾ പിൻവലിച്ചിരുന്നു, ഹരിത കമ്മിറ്റി പുനഃസ്ഥാപിച്ചിരുന്നു. പക്ഷേ അതല്ല, അതിനുമപ്പുറം നേതാക്കളെ നീക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നാണ് ലീഗ് നേതൃത്വം അറിയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ലീഗിനകത്ത് തന്നെ ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട്. ടി മുഹമ്മദ് ബഷീറിനും മുനീറിനും കുറേ കൂടി സോഫ്റ്റായ മൃദുവായ ഒരു സമീപനമാണ് ഇവർക്കെതിരെ ഇവരോടുള്ളത്. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയും PMSLAM സാദിഖലി തങ്ങളും അടക്കമുള്ള ആളുകൾ നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.